നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ ചില ഒറ്റപ്പെട്ട മാതൃകകൾ കണ്ടാൽ അഭിനന്ദിക്കേണ്ടതുണ്ട്. അതങ്ങനെ പറഞ്ഞു തുടങ്ങാൻ കാരണം കഴിഞ്ഞ ദിവസം അണ്ടൂർക്കോണം പഞ്ചായത്തിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ എ റഫീഖിന്റെ പ്രവർത്തനം കണ്ടിട്ടാണ്. ഈ കോവിഡ് കാലത്ത് നമ്മുടെ നാട് വിറങ്ങലിച്ചു നിൽക്കുന്ന സന്ദർഭമാണ്. അതായത് ഈ രോഗം വന്നാൽ അവർക്ക് വേണ്ട സഹായം നൽകാൻ ഇന്നും നമ്മുടെ സമൂഹത്തിന് പ്രാപ്തി ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. പലരും ആ രോഗബാധിതരുണ്ടായവരുടെ മുന്നിലേക്ക് പോകാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങളോ ചെയ്യാൻ അറച്ചു നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ഇത് തന്നെയാണ് അണ്ടൂർക്കോണം പഞ്ചായത്തിലെ തിരുവള്ളൂർ വാർഡിൽ ഉണ്ടായത്. ഒരു കുടുംബത്തിലെ അഞ്ചോളം പേർക്ക് ഇത്തരത്തിൽ കോവിഡ് ബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് അവിടുത്തെ വാർഡ് മെമ്പർ നിസ്സഹായനായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ ഇക്കാര്യം അറിയിച്ചത്. സ്വന്തം വാർഡല്ല അദ്ദേഹം, എന്നിരുന്നാൽ പോലും ആ നാട്ടിലെ ഒരു DYFI പ്രവർത്തകനാണ്. പോരാത്തതിന് മുൻപും ഇത്തരം പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പോരാത്തതിന് ഒരു അഭിഭാഷകൻ, നിയമവ്യവസ്ഥയെക്കുറിച്ചെല്ലാം നല്ല പരിജ്ഞാനമുള്ള വ്യക്തി. ആ കോട്ട് മാറ്റിയിട്ട് PPE കിറ്റിലേക്ക് കയറി കുറച്ച് പേർക്ക് ആശ്രിതമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഈ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് റഫീഖിന്റെ ആ ഇടപെടലിനെ കൃത്യമായി തന്നെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അവരെയൊക്കെ അഭിനന്ദിക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതൊരു കുഞ്ഞു വാർത്തയായി പോകേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചത്. അത്തരത്തിലൊരു പ്രവർത്തനം നടത്താൻ, അതായത് ആ ഒരു സിറ്റുവേഷനിൽ ഓട്ടോ ടാക്സി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഒന്നും വിളിച്ചിട്ട് ഇവരെ ഒന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആരും തയ്യാറാകാത്ത പശ്ചാത്തലത്തിലാണ് അണ്ടൂർക്കോണം പഞ്ചായത്തിന് സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു ആംബുലൻസ് ഉണ്ടായത്. ഈ ആംബുലൻസ് ഓടിക്കാൻ ഡ്രൈവറില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ അത്തരത്തിലൊരു ഡ്രൈവറെ താൽക്കാലികമായി നിയമിക്കാൻ കഴിയാത്തൊരു പശ്ചാത്തലമാണ്. പക്ഷേ മനുഷ്യജീവനാണ് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് എന്നൊരു മാനസികാവസ്ഥ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടെങ്കിൽ അയാൾ ജനപ്രതിനിധിയാകാൻ യോഗ്യനാണെന്ന് റഫീഖിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. അദ്ദേഹം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ ഉടുപ്പിൽ പൊടിപറ്റാതെ തനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല, ഏതെങ്കിലും ആരോഗ്യ പ്രവർത്തകരുടെ തോളിൽ വെച്ച് രക്ഷപ്പെട്ടു പോകാനൊക്കെ കഴിയുമായിരുന്നു. പക്ഷേ അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം PPE കിറ്റും ധരിച്ച് ആംബുലൻസും എടുത്ത് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് സഹായിച്ചിരിക്കുകയാണ്. അപ്പോ റഫീഖിനെ പോലുള്ള പ്രവർത്തകരെ ഈ നാട് അറിയേണ്ടതുണ്ട്, അഭിനന്ദിക്കേണ്ടതുണ്ട് എന്ന് ഉറപ്പിച്ചു പറയേണ്ട സന്ദർഭമാണിത്. ആ പ്രവർത്തനം ചെയ്ത റഫീഖിന്റെ വാക്കുകളൊന്ന് കേട്ടുനോക്കും. കഴിഞ്ഞ ദിവസം രാവിലെ തിരുവള്ളൂരത്തെ വാർഡ് മെമ്പർ ജയമാർ വിളിച്ചിട്ട് ഒരു ഫാമിലിയിൽ നിന്നും കുടുംബാംഗങ്ങളെ ടെസ്റ്റിന് കൊണ്ടുപോകാൻ വാഹനം ലഭ്യമാകുന്നില്ല, ആ കുടുംബത്തിലെ ഒരാൾ പോസിറ്റീവ് ആണെന്ന് പറയുകയും മറ്റേ വാഹന സൗകര്യമൊന്നും ആരും ടാക്സിയോ ഓട്ടോറിക്ഷയോ ഒന്നും വരുന്നില്ല എന്ന് പറയുകയും ആ കാരണം കൊണ്ട് തന്നെ പ്രസിഡന്റിനോട് ആലോചിച്ചപ്പോൾ നമ്മുടെ ആംബുലൻസ് സൗകര്യം ലഭ്യമാണ്, പക്ഷേ ഡ്രൈവർ ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇലക്ഷൻ മാനദണ്ഡ പ്രകാരം പെരുമാറ്റച്ചട്ടം നിലവിലുള്ളത് കൊണ്ട് താൽക്കാലികമായിട്ട് പോലും ഒരു ഡ്രൈവറെ നിയമിക്കാൻ പഞ്ചായത്തിന് ആ സാഹചര്യത്തിൽ സാധ്യമായിരുന്നില്ല. അപ്പോൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നതിലുപരി DYFIയുടെ ഈ പഞ്ചായത്തിൻ്റെ ചുമതലക്കാരൻ എന്ന ഒരു ഉത്തരവാദിത്വ ബോധം ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ തയ്യാറായി പ്രസിഡന്റിനോട് പറഞ്ഞു ഞാൻ ആ കർത്തവ്യം ഏറ്റെടുക്കാമെന്ന് പറയുകയും പ്രസിഡന്റ് ആരോഗ്യ പ്രവർത്തകരുമായിട്ട് ആലോചിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം അവർ തന്നെ എല്ലാ വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി തന്ന് ഈ ഉദ്യമം ഏറ്റെടുക്കുകയാണ്. ആരോഗ്യ പ്രവർത്തകരോട് ഒരു അവർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഭയാശങ്ക ഇപ്പോൾ നിലവിലില്ല. ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം അവർ പറഞ്ഞ മുഴുവൻ സുരക്ഷാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആണ് ഈ ഉദ്യമത്തിനിറങ്ങിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് അക്രാന്ത പരിശ്രമം നടത്തുന്ന, രാവും പകലുമില്ലാതെ ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരോടുള്ള ഐക്യദാർഢ്യവും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനത്തിൽ ഞാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരുടെ ചുമതലപ്പെട്ടവർ മാത്രം ഇനിയുള്ള ഈ വരുന്ന നാളുകൾ പ്രവർത്തിച്ചാൽ, പ്രതിരോധ പ്രവർത്തനം തീർത്താൽ മതിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരാൽ കഴിയുന്ന, നമ്മൾ ഓരോരുത്തരും കഴിയുന്ന വേണ്ട മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മുഴുവൻ പേരും പ്രതിരോധ പ്രവർത്തനങ്ങൾ തീർക്കുന്നതിൽ, സ്വയം സുരക്ഷിതമായി കൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ തീർക്കുന്നതിൽ മുന്നോട്ട് വരണമെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. വേണ്ട കരുതലോടുകൂടി, സുരക്ഷയോടുകൂടി, ജാഗ്രതയോടുകൂടി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുഴുവൻ പേരും സജ്ജമാകണം. ഇത്തരത്തിലൊരു
പ്രവർത്തനം എൻ്റെ സംഘടന തന്ന കരുത്തും ബലവും എനിക്ക് പ്രചോദനമായിട്ടുണ്ട്. DYFI എന്ന നിലയിൽ, ഒരു ചുമതലക്കാരൻ എന്ന നിലയിൽ ആ പ്രവർത്തനം ഏറ്റെടുക്കാൻ എനിക്ക് ആ ഉത്തരവാദിത്വ ബോധവും അതിൻ്റെ കടമയുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പ്രവർത്തനത്തിലേക്ക് ഞാൻ മുന്നിട്ടിറങ്ങി. സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മുൻകാലഘട്ടത്തിന് DYFI ചുമതലക്കാരനായി ചുമതലയേൽക്കുന്ന ആദ്യഘട്ടത്തിലാണ് ഒന്നാം പ്രളയം ഉണ്ടാകുന്നത്. ആ പ്രളയകാലഘട്ടത്തിലും നമ്മുടെ പ്രദേശത്തെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിലാവുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കുന്നതിൻ്റെ ഭാഗമായി മുൻനിരയിൽ തന്നെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കാൻ കമ്മ്യൂണിറ്റി കിച്ചൺ ഉൾപ്പെടെയുള്ള വളരെ നന്നായിട്ട് വോളണ്ടിയർ പ്രവർത്തനം നടത്താൻ DYFI ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് തന്നെയാണ് ജനങ്ങളുടെ അംഗീകാരത്തിലൂടെ അണ്ടൂർക്കണം പഞ്ചായത്ത് ഭരണസമിതിയിലെ ഒരു അംഗമാകാൻ സാധിച്ചതും. എൻ്റെ പ്രസ്ഥാനവും പാർട്ടിയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിലും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയൊക്കെ ചെയർമാനായി ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനം നൽകി ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ എന്നെ സഹായിച്ചതും ആ കരുതൽ പാർട്ടിക്കും പ്രസ്ഥാനത്തിനും ഉണ്ടായത് മുൻകാല പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. DYFI പോലൊരു സംഘടനയിൽ പ്രവർത്തിച്ച ആത്മവിശ്വാസമാണ് ഇത്തരത്തിൽ ഒരു ജനകീയമായിട്ടുള്ള ഇടപെടൽ നടത്താൻ റഫീഖിന് പിന്തുണയായി എന്ന് പറയുന്നുണ്ട്. അതെ, DYFI പോലുള്ള പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഈ നാടിന് മുതൽക്കൂട്ടാണെന്ന് പറയേണ്ടി വരുന്നത് ഇത്തരം ഉദാഹരണങ്ങളിലൂടെയാണ്. ഈ ഒരു ഉദാഹരണമല്ല, ഇക്കഴിഞ്ഞ ലോക്ഡൌൺ കാലം നമ്മളൊന്ന് പരിശോധിക്കണം. എന്തുകൊണ്ട് ഇടതുപക്ഷം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികളായിട്ടെടുത്ത ഒരുപാട് യുവാക്കൾ ഈ നാടിന് തണലാകുമെന്ന് ഉറപ്പിച്ച് പറയാൻ കാരണം ഇത്തരത്തിലുള്ള റഫീഖുമാരെയാണ് ഇടതുപക്ഷം സ്ഥാനാർത്ഥികളായി അവരോധിച്ചത്. അതായത്, നാടിന് വേണ്ടി ഓടി നടന്ന് സഹായങ്ങൾ ചെയ്തവരെയാണ്. DYFI പോലുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് റഫീഖ് എന്ന് പറയുന്നത്. അതായത്, ലോക്ഡൌൺ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, സർക്കാർ കമ്മ്യൂണിറ്റി കിച്ചൺ എന്നൊരു ആശയം നമ്മുടെ നാട്ടിലേക്ക് വെച്ചു. അതായത്, ഒരു വ്യക്തി പോലും പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ആ ഉദ്യമത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനെ സർക്കാർ എങ്ങനെയാണോ വിഭാവനം ചെയ്തത്, അതിന്റെ മുകളിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് ഈ നാട്ടിലെ DYFI പ്രവർത്തകരുടെ അകമഴിഞ്ഞുള്ള പ്രവർത്തനം തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. അത് നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നല്ല പ്രവർത്തനം ഏത് സംഘടന ചെയ്താലും അതിനെ നല്ലതെന്ന് തന്നെ പറയണം. അല്ലാതെ കുറ്റം പറയാൻ മാത്രം ആയിരം നാവ് കാട്ടേണ്ടതില്ല. നല്ലതിനെ നിശബ്ദമായിരിക്കുകയും എന്തെങ്കിലും തെറ്റ് അവരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചാൽ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു ശൈലി എന്ന് പറയുന്നത് അത്ര ഭൂഷണമായിട്ടുള്ള കാര്യമല്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ പറയുന്ന റഫീഖിന്റെ ഈ പ്രവർത്തനത്തെ ഒരു മാതൃകയായി ചൂണ്ടിക്കാട്ടേണ്ടത്. ഈ നാട്ടിലെ ജനപ്രതിനിധികളെല്ലാം ഇതൊരു മാതൃകയാണ്. ആർക്കെങ്കിലും ഈ നാട്ടിൽ ഒരു അസുഖം വന്നു എന്ന് കരുതി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയല്ല നിൽക്കേണ്ടത്. തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നത് ആലോചിച്ച് അവിടെ അടിയന്തരമായും ഏറ്റവും സംയോജിതമായി തന്നെ ഇടപെടുന്നവനാണ് ജനപ്രതിനിധി എന്ന് പറയുന്നത്. അത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയാൽ മാത്രമേ ഈ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ഈ സംഘടനാ പ്രവർത്തനം എന്നൊക്കെ പറയുന്നതിനോട് ജനങ്ങൾക്ക് ഒരു താല്പര്യം വരും. അപ്പോൾ DYFI പോലൊരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് തനിക്ക് ഇത്തരത്തിലൊരു ധൈര്യം പകർന്നു കിട്ടാൻ കാരണമായതെന്ന് പറയപ്പെടുന്നു. ഇത്തരം ചെറുപ്പക്കാർ തന്നെയാണ് ഇനി മുതൽ ഈ നാടിൽ ഇത്തരം ജനപ്രതിനിധികളായിട്ട് വരേണ്ടവർ. അവർ വന്നാൽ മാത്രമേ ഈ സന്ദർഭങ്ങളിലെല്ലാം അന്ധാളിച്ച് നിൽക്കാതെ അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പരിഭ്രമിച്ച് നിൽക്കാതെ ഉടനടി ഇടപെടലുകൾ ഉണ്ടാകുന്നത്. ആ ആർജവത്തെ ഈ നാടും ഈ സമൂഹവും കണ്ട് മാതൃകയാക്കേണ്ടതാണ്. ഒരു രോഗം വരുന്നത് ആരുടെയും തെറ്റുകൊണ്ടല്ല, ആർക്കും എപ്പോഴും വേണോ വന്നു പോകാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നിസ്സഹായനായി നിൽക്കുന്ന ഒരു മനുഷ്യനെ സഹായിക്കാനായി മുതിരുന്നത് അതാരാണെങ്കിലും ആയിക്കോട്ടെ അവരെ അഭിനന്ദിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ DYFI പ്രവർത്തകർ തന്നെ ചെയ്ത ചില പ്രവർത്തനങ്ങൾ മാതൃകയായിരുന്നു. പരീക്ഷ എഴുതാൻ വേണ്ടി കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ ആംബുലൻസ് എടുത്ത സന്ദർഭം നമ്മുടെ നാട്ടിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പരീക്ഷ എഴുതാൻ പോലും ചില കുട്ടികളെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ പലരും തയ്യാറാകാത്ത സന്ദർഭത്തിൽ DYFI പ്രവർത്തകർ മുന്നോട്ട് വന്ന സന്ദർഭം നമ്മുടെ നാട്ടിലുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അണ്ടൂർക്കോണം പോലുള്ളൊരു കൊച്ചു ഗ്രാമത്തിലെ അല്ലെങ്കിൽ കൊച്ചു പഞ്ചായത്തിൽ ഇത്തരത്തിൽ മാതൃകാപരമായ ഒരു ഇടപെടൽ ഒരു ജനപ്രതിനിധി നടത്തിയിരിക്കുന്നത്. അത്തരം പ്രവർത്തനം നടത്തിയ ആ വ്യക്തി ഈ നാടിനും ഈ സംസ്ഥാനത്തിനും ഒരു മാതൃകയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ തന്നെയാണ് ഓരോ ജനപ്രതിനിധിയുടെയും ഭാഗത്തു നിന്ന് ജനം ആഗ്രഹിക്കുന്നത്. ഇവരെ പോലുള്ളവർ ഈ നാടിന് തണലാകുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു സന്ദർഭവും കൂടിയാണിതെന്ന് പറഞ്ഞു വെക്കേണ്ടി വരുന്നുണ്ട്. കാര്യം, ഇത്തരത്തിൽ വിശാല മനസ്കരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റപ്പെട്ടു പോകാതെ അല്ലെങ്കിൽ മനുഷ്യരായി പിറന്നവർ ഒറ്റപ്പെടൽ അനുഭവിക്കാതെ എല്ലാ തരത്തിലുള്ള സേവനങ്ങളിലും അവരിലേക്ക് കൂടി എത്തിപ്പെടുന്ന ഒരു സാഹചര്യം സംജാതമാകൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ മുൻകൈയെടുത്ത ജനപ്രതിനിധിയായിട്ടുള്ള
റഫീഖിനെയും ഒപ്പം അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന DYFI എന്ന സംഘടനയും ഈ ഘട്ടത്തിൽ നിറഞ്ഞ മനസ്സാലെ അഭിനന്ദിക്കുകയാണ്.